ഹലോ ഫ്രണ്ട്സ് ആരാൻ്റെ അടുക്കളയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പുതിയൊരു ഐറ്റവുമായിട്ടാണ് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്നത് ഇതുവരെ നിങ്ങൾ ഞങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഐറ്റത്തേക്ക് കിടക്കാം ഇന്ന് ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന വീഡിയോ ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് നിങ്ങളെ കുക്ക് ചെയ്യാൻ പ്രാപ്തരാക്കുക എന്നതാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കൂടുതൽ സംസാരങ്ങളില്ല വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കൂട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഇത് ഇഞ്ചിയാണ് ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചതച്ചെടുത്തത് മഞ്ഞൾ പൊടി മുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലിയുണ്ട് പിന്നെ കുരുമുളക് പൊടി അത് നമ്മൾ എരിവാണോ നമ്മുടെ ആവശ്യത്തിന് വേണമെങ്കിൽ എടുത്താൽ മതി പിന്നെ ഗരം മസാല കുറച്ച് തൈര് പിന്നെ ഒരു നാരങ്ങ ഇനി നമുക്ക് ഇതിൻ്റെ മിക്സ് ഉണ്ടാക്കാം കേട്ടോ ഇപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള മസാല മസാലപ്പൊടികളെല്ലാം തന്നെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട് അതായത് മഞ്ഞൾപ്പൊടി ആറ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ കളറിന് വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പിന്നെ കുരുമുളക് പൊടി കുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഗരം മസാല ഒന്നര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി തൈരും അതേപോലെ തന്നെ ആവശ്യത്തിന് നാരങ്ങ നീരം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാലകളെല്ലാം തന്നെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇവിടെ ചിക്കൻ വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ വരകളൊക്കെ അതിനകത്ത് കത്തിക്കൊണ്ട് വരച്ച് വെച്ചിട്ടുണ്ട് അതിലധികം നമ്മൾ മസാലകളെല്ലാം ഫില്ല് ചെയ്യണം എന്നിട്ട് നമ്മളത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്തിട്ട് ഒരു മുപ്പത് മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം നമ്മുടെ ചിക്കൻ മസാലകളെല്ലാം പുരട്ടി എല്ലാം കൃത്യമായി പുരട്ടി റെഡിയാക്കി ഇരിക്കുകയാണ് ഇനി നമുക്ക് ഒരു മുപ്പത് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം മസാലകളെല്ലാം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മുപ്പത് മിനിറ്റ് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ നിൽക്കാം കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മസാലകൾ നന്നായിട്ട് പിടിച്ച് പിടിച്ചു കിട്ടും ഇപ്പോൾ ഞാൻ എന്തായാലും മുപ്പത് മിനിറ്റ് വെക്കുന്നുള്ളൂ അപ്പോൾ മുപ്പത് മിനിറ്റ് ആയിട്ട് കാണാം അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇനി ഓവനിലേക്ക് പോവുകയാണ് ഞാനിതിപ്പോൾ ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് മാക്സിമത്തിലാണ് ഞാനിപ്പോൾ നമ്മുടെ ഓവൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊരു ഒരു ഒരു ഇരുപത് മിനിറ്റ് നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് ഓവനിൽ വെച്ചിട്ട് തുറന്ന് നോക്കാം ഗേഷ് ഇപ്പോൾ നമ്മുടെ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതിൻ്റെ നമ്മുടെ ചിക്കൻ എത്രത്തോളം കുക്കായാലും നമുക്കൊന്ന് നോക്കാം ഏകദേശം ആയി വരുന്നുണ്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ഹായ് ഗൈസ് നമ്മുടെ ചിക്കൻ റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇപ്പോൾ ഇതൊന്ന് പ്ലേറ്റ് ചെയ്തെടുക്കാം തരക്കാം കേട്ടോ സോ നമ്മുടെ ചിക്കൻ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഞാനിങ്ങനെ രണ്ട് പ്ലേറ്റിലൊക്കെ ആയിട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ചിക്കൻ്റെ കൂടെ നമുക്ക് കൂട്ടി കഴിക്കാനായിട്ട് മിന്റ് ചട്നിയും മൈനൈസും ആണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഉള്ളതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് നിങ്ങളതിനകത്ത് കയറാണെങ്കിൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഉപ്പ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ചേർക്കേണ്ടതാണ് അത് നിങ്ങളുടെ അളവിനാണ് നിങ്ങൾ ചേർക്കേണ്ടത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഇതിൻ്റെ അഭിപ്രായം എന്നോട് പറയുക നിങ്ങളുടെ സ്നേഹം വാരി വിതറുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയി നിങ്ങളുടെ മുൻപിലേക്ക് എത്തും വരെ ബ ബായ്